ഞാൻ അറിഞ്ഞോടത്തോളം അവളെ കയ്യിൽ 16 വയസ്സ് 17 വയസ്സ് ഒക്കെയാണ്. അവള് ഭയങ്കര ഡ്രഗ്സിന് അടിമയാണ്. അവൾക്ക് ഫണ്ടുകൾ വരുന്നത് ദുബായിൽ നിന്നാണ്. ശ്രീകാന്ത് മുഖേനയാണ് ഫണ്ടുകൾ അറക്കപ്പെടുന്നതെന്ന് പറയുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു പയ്യനെ ഫിൽമ മോഹമായി ആര്യനന്ദ ക്രിയേഷൻസ് തുടങ്ങിയ സമയത്ത് ഒരു പയ്യനെ വിളിക്കുകയും ആ പയ്യൻ്റെ കുടുംബം അങ്ങ് രണ്ട് നാനാവിധാക്കി. എത്ര കുടുംബങ്ങൾ അവൾ നശിപ്പിച്ചു. ഞാൻ എന്നാ കൊച്ചിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിന്നതാണ്. പക്ഷേ ആ കൊച്ചു വന്നില്ല. എല്ലാ ഫെസിലിറ്റിയും ഇതാക്കും. പിന്നെ പതിയെ പതിയെ ഒരു മോട്ടിവേഷൻ ചെയ്ത് സെക്സ് വർക്കിലോട്ട് വിടുകയാണ് പോകുന്നത്. നമസ്കാരം. കുറേ ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തയാണ് അശ്ലീല ചിത്രത്തിൽ അനുമതിയില്ലാതെ അഭിനയിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന ലക്ഷ്മി ദീപ്തയെ പറ്റിയുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ലക്ഷ്മി ദീപ്തയ്ക്ക് എതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മറുനാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇവരുടെ യഥാർത്ഥ പേര് ശ്രീല പത്മനാഭൻ മണി എന്നാണ് എന്നും വൈക്കം സ്വദേശിനിയാണ് എന്നും ഇവർ നിരവധി വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഈ അഭിനയ രംഗത്തും മോഡലിംഗ് രംഗത്തും അതുപോലെ സാമൂഹ്യ പ്രവർത്തന രംഗത്തുമൊക്കെ നിൽക്കുന്ന മലപ്പുറം സ്വദേശിനിയായ ഹഫ്സ എന്ന യുവതി എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ ലക്ഷ്മി ദീപ്തയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. ആ വെളിപ്പെടുത്തലുകൾ ഹഫ്സ തന്നെ നടത്തുകയാണ്. നമുക്ക് ഹഫ്സയുടെ വാക്കുകളിലേക്ക് പോകാം. എന്താണ് ഹഫ്സ ഈ ലക്ഷ്മിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ? എനിക്ക് ഒരുപാട് പെമ്പിള്ളേർ, എനിക്ക് എൻ്റെ മെസ്സഞ്ചർ തുറക്കാൻ പറ്റുന്നില്ല. ഹഫ്സാനത്ത എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ, ഞങ്ങൾ പേര് പുറത്ത് പറയരുത്, ഇത്താകുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത്ത അവൾക്ക് ഡ്രഗ്സ് മാഫിയ ആയിട്ടുണ്ട്, ബ്ലാക്ക് മെയിൽ ഉണ്ട്, സെക്സ് ഗേൾ സെയിൽസ് ഉണ്ട്, ഏജൻ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട്. അവൾ ശരിക്ക് വൈക്കംകാരിയാണ്. ലക്ഷ്മി ദീപ്ത എന്നല്ല അവളെ പേര്, ശ്രീല പത്മനാഭൻ എന്നാണ് പറയുന്നത്. പത്മനാഭൻ മണി. പിന്നെ അവൾ ആദ്യം ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയായിരുന്നു, ആര്യനന്ദ ക്രിയേഷൻസ്. അതിനകത്ത് എന്തോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് അവൾ നമ്മളെ തൈക്കുടത്തായിരുന്നു അത് ആദ്യം ഓപ്പൺ ചെയ്തായിരുന്നെന്ന് പറഞ്ഞു. ഒരു കൊച്ചു എനിക്ക് നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാവോ, ഞങ്ങളൊന്നും പേര് പുറത്ത് പറയരുത്, ഇതാകുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് നീതി കിട്ടും, ഞങ്ങൾ ഒരുപാട് മെസ്സേജുകൾ. എനിക്കിപ്പോഴായാലും എൻ്റെ മെസ്സഞ്ചർ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആയിരിക്കും നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മളോടൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളെന്താ രണ്ട് കൈയും കെട്ടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലവരൊക്കെ നമ്മളൊരു കളിയാക്കുന്ന രീതിക്കുണ്ടെന്ന്. എനിക്ക് എന്താണ് പൊതുസമൂഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു പെങ്കോച്ചായിക്കോട്ടെ, ഒരു ആങ്കോച്ചായിക്കോട്ടെ, ഇത്ത എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. നിയമപരമായിട്ടും അല്ലാതായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഈ ലക്ഷ്മി പെൺകുട്ടികളെ ഇവളുടെ ട്രാപ്പിലേക്ക് എത്തിക്കുന്നത്? അഭിനയമോഹം, പിന്നെ മോഡലിംഗ്, പ്രൊഡക്ഷൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളെ. പിന്നെ അവളങ്ങനെ വിളിക്കുമ്പോൾ പിള്ളേരെ സെക്സ് വർക്കിലോട്ട് വിടുന്നുണ്ടെന്നാണ്. എനിക്ക് ഒരുപാട് കോൾസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം. എൻ്റെ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു, എനിക്ക് ദുഃഖപ്രതി ഇല്ലാത്തതുകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്, മോളായിട്ട് ജീവിക്കുന്നു, നമുക്ക് അറിയാമല്ലോ നമുക്ക് ഒരു കോൾ എത്രത്തോളം വീട്ടിനകത്ത് ഒരു പരിധി വരെ യൂസ് ആക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ ഒരുപാട് എടുക്കുന്നുണ്ട്. ഒരു കൊച്ചു എനിക്ക് ആ കൊച്ചു പേര് പറയരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്തിൽ അകപ്പെട്ട എല്ലാ നമ്മളെ ലക്ഷ്മി നായർ പശുപാലല്ലാത്ത ബാക്കി എല്ലാവരുമായിട്ട് ഇവക്ക് കണക്റ്റിംഗ് ഉണ്ട്. ശ്രീകാന്തായിട്ടും ദിലീപ് ഖാനായിട്ടും അങ്ങനെ ഒത്തിരി. അശ്വതി ബാബു ഉന്നയിച്ചതാണ് ശ്രീകാന്ത്. പിന്നെ സാബു എന്ന് പറയുന്നത് അവൻ്റെ ഫുൾ പേരറിയില്ല, പിള്ളേർ നമുക്ക് അയച്ചു തരുന്നതാണ്. പിന്നെ എനിക്ക് ഒരുപാട് ന്യൂസിൻ്റെ ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട്. നമ്മളെ സമൂഹത്തിൽ എങ്ങോട്ടാണ് സെക്സ് റാക്കറ്റ് നമ്മളെ പിള്ളേരെ വല വീശി പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ എറണാകുളത്താണ് ഫുള്ളുള്ളത്. ഇപ്പം ഞാനത് ഒരു തീരുമാനമെടുത്തു, ഇനിയൊരു പിള്ളേരും ഒരു ഫിലിമിൻ്റെ പേരിൽ, ഒരു മോഡലിങ്ങിൻ്റെ പേരിൽ, ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമുക്കും കൂടി അതൊരു മോശം ഇതാണ് ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി എല്ലാവരും പറയും ഓ മോഡലിംഗ് അല്ലേ, നിങ്ങൾ ബ്ലൂ ഫിലിം എടുക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ഒരു മോഡലിംഗ് ചെയ്യുന്ന ഞങ്ങളെപ്പോലത്തെ ഗേൾസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങളെ കരിയറാണ്, ഞങ്ങളെ അന്നാണ്, അതിലൊക്കെ മണ്ണുമാരിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സമൂഹത്തിൽ രണ്ട് കണ്ണ് കാണും, ഓ നിങ്ങൾ പോണത് എന്തിനാ അതിനല്ലേ എന്ന് പറയും. ഏതൊക്കെ തരത്തിലുള്ള പെൺകുട്ടികളാണ് ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഈ ട്രാപ്പിലേക്ക് ചെന്ന് പെടുന്നത്? വീട്ടിനകത്ത് സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പിള്ളേരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അവളെ കയ്യിൽ 16 വയസ്സ് 17 വയസ്സ് ഒക്കെയാണ്. പിന്നെ അവൾ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് 2 പയ്യന്മാർ, പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു പയ്യനെ ഫിലിം മോഹമായി ആര്യനന്ദ ക്രിയേഷൻസ് തുടങ്ങിയ സമയത്ത് ഒരു പയ്യനെ വിളിക്കുകയും ആ പയ്യൻ്റെ കുടുംബം അങ്ങ് 2 നാനാവിധാക്കി. എത്ര കുടുംബങ്ങൾ അവൾ നശിപ്പിച്ചു, എത്ര കുടുംബങ്ങൾ അവളായിട്ട് നശിപ്പിച്ചു, എത്ര പിള്ളേരിപ്പോഴും പെരുവഴി കിടക്കുന്നു. ആർക്കും പുറത്ത് പറയാൻ, ഒത്തിരി പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പുറത്ത് പറയാൻ ഭയമാണ്. ഞങ്ങൾ എവിടെ വേണമെങ്കിലും പറയാം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്താൻ്റെ വാട്സപ്പിനകത്ത് പറയാം, ഇത്ത ഞങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തുതരാമോ. അവർക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇപ്പം കുറേ പിള്ളേർ അതിലകപ്പെട്ട കുട്ടികൾ ഇപ്പോൾ ഫാമിലിയായിട്ട് നല്ല ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ഇവരെ പേടിച്ചിട്ട് പോയ കുട്ടികളുണ്ട്, ജീവിതം കൊണ്ട് ഓടി ഒളിച്ച് മറിഞ്ഞ കുട്ടികളുണ്ട്. പക്ഷെ അതിനകത്ത് ചില പിള്ളേർ അവളെ അഡ്രസ്സ് വരെ, അത് അവൾ ഭയങ്കര ഡ്രഗ്സിന് അടിമയാണ്. ഡ്രഗ്സിന് അടിമ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഇതില്ലാന്ന് പറയുന്നത്. അവൾക്ക് ഉന്നതങ്ങളായിട്ടാണ്, അവൾക്ക് ഫണ്ടുകളൊക്കെ ബന്ധങ്ങളാണ്. പിന്നെ അവൾക്ക് ഫണ്ടുകൾ വരുന്നത് ദുബായിൽ നിന്നാണ്. ശ്രീകാന്ത് മുഖേനയാണ് ഫണ്ടുകൾ ഇറക്കപ്പെടുന്നതെന്ന് പറയുന്നത്. അവൾ മെയിനായിട്ട് അവളെ സംരക്ഷിക്കുന്ന ഒന്ന് ശ്രീകാന്താണ്, ഒന്ന് സാബുവാണ്. പിന്നെ നമ്മളെ മനുഷ്യക്കടത്തിൽപ്പെട്ട ദിലീപ് ഉണ്ട്, മനാഫ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവരതിൽ, ജോയിസ്, അങ്ങനെയൊക്കെ അവരൊക്കെ ഒരു ഇതാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മൾ ഇതിനകത്ത് കുഞ്ഞു പിള്ളേരെ അകപ്പെടുത്തുന്നത്. ഇനിയെങ്കിലും രക്ഷിതാക്കൾ, നിങ്ങളെ പിള്ളേർ എന്ത് ചെയ്യാൻ പോകണം, മോഡലിങ്ങിലോട്ടാണ് അഭിനയിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ കമ്പനി നമുക്ക് ഇപ്പോൾ എന്തുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുകയാണെങ്കിൽ ഏത് പ്രൊഡക്ഷൻ്റെതാണ് ഏതിൻ്റെതാണ് അത് രജിസ്ട്രേഷനാണ്, ഫെഫ്കയിൽ വിളിച്ചറിയാം. മോഡലിങ്സിൻ്റെ അതിലാണെങ്കിൽ അതിനെല്ലാം രജിസ്ട്രേഷൻ ഉണ്ട്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇന്ന കമ്പനി എത്രത്തോളം നല്ലതാണ്, ഇന്ന ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് കൊള്ളാം, ഇവരിത്ര ഇത്ര നല്ല അഭിപ്രായങ്ങളാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ഏത് വർക്ക് ആണെങ്കിലും ഏത് കമ്പനീൻ്റെ ആയാലും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും. അതിനകത്ത് ഓരോ മോഡൽസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ആർട്ടിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ അനുഭവങ്ങൾ എന്തായാലും അവർ അതിനകത്ത് സ്റ്റാർ വാല്യൂ കൊടുക്കാതിരിക്കില്ല. പിന്നെ ഏതൊരു ഇതാണെങ്കിലും ഫിലിമിൻ്റെ ആയാലും നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ടാവും. നമ്മളെ ഫിലിമിൻ്റെ ചേമ്പറിൻ്റെ ഇതിലായാലും എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടേ ഒരു മൂവി ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കുട്ടികളെ ഈ സെക്സ് വർക്കിലേക്ക് കൊണ്ടുപോകുന്ന എങ്ങനെ, ഈ ഭീഷണിപ്പെടുത്തിയാണോ അതോ ഇങ്ങനെ മോഡലിംഗ് എടുക്കുന്ന ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തു? അതെ, മോഡലിങ്ങിലോട്ട് എടുത്തും ഫോട്ടോകൾ അവർ മിസ്യൂസ് ചെയ്യുന്നു, പിള്ളേരെ ഭീഷണിപ്പെടുത്തുന്നു, ഡ്രഗ്സ് കൊടുക്കുന്നു, അങ്ങനെ വല്ലാതുണ്ട്. അവൾ ഇന്നലെയും തുടങ്ങിയതല്ല ഡ്രഗ്സ് മാഫിയൻ്റെ എന്നാണ് പറയുന്നത്. ഓരോ പിള്ളേർ വിളിച്ച് നമ്മളോട് പറയുമ്പോണ്ടല്ലോ എന്താ പറയുന്നത്. നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ഹഫ്സ പോലീസിനെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പോലീസിനെ അറിയിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു കേസ് വന്നപ്പോൾ എനിക്ക് ആ നഷ്ടം പെട്ടതാണ്, എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇൻഫോ പാർക്കിൽ പീഷ് ചേട്ടനൊക്കെ ഇടപെട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതായത് ഈ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിലൂടെ ഉണ്ട്. അതാണ് പറയുന്ന പിള്ളേരെ, നമ്മളെ രാഷ്ട്രീയപരമായിട്ടും പോലീസുകാരും ഉന്നത പോലീസുകാരും എല്ലാവരും അവർക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അതെ, അതാണ് ഇതിൽ അറസ്റ്റ് ചെയ്യാത്തത്. പിള്ളേരെ എന്നെ വിളിച്ചുകൊണ്ട് അറിയുന്നത് ഇത്ത അവള് ഒന്ന് നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വിളിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ്. ഈ ലക്ഷ്മിയുടെ വലയിൽപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ഞാൻ പറയാം. 2016 നമ്മൾ ഡേറ്റും കാര്യങ്ങളും അറിയത്തില്ല. 2016 15 എനിക്ക് അറിയത്തില്ല. ഒരു കൊച്ച് ഗോൾഡ് സുക്കിൻ്റെ മുന്നിൽ വന്ന് ഹഫ്സാനത്തല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്താ വെച്ചു? എന്നെ ലക്ഷ്മി അടിച്ച് എൻ്റെ ഫോണ് തല്ലിപ്പൊളിച്ചു. അവൾ ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയത്. ഞാൻ പറഞ്ഞു മോളെ ഇത് ഏതോ നമ്പറെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ത ഇന്ന ഇന്ന ആളെ നമ്പറാണ്. അപ്പോൾ ഞാൻ ഓട്ടോക്കാരൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഓട്ടോക്കാരൻ പറഞ്ഞു അതെ ഫാമിലി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പിള്ളേർ എന്നോടത്തു നിന്നാണ് ഇന്ന അടുത്തു നിന്ന് അടിച്ച് തൊഴിച്ച് വിട്ടതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഓട്ടോക്കാരനോട് പറഞ്ഞു ഫാമിലി ഇഷ്യൂ ആണ്. ഞാൻ പറയുന്നോടത്ത് ചേട്ടാ ആ ഗോൾഡ് സൂക്കിൻ്റെ മുന്നിൽ കയറത്തേക്ക് ഞാനൊരു 10 കൊണ്ട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ആ കൊച്ചിനെ ഞാൻ വിളിച്ചു. അപ്പോൾ കൊച്ചു പറഞ്ഞു എനിക്ക് 4 പക്ഷേ ഇനി എനിക്കത് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഫാമിലിയായിട്ട് കഴിയുമ്പോൾ എനിക്കത് പുറത്ത് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അന്ന് ആ കൊച്ചിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിന്നതാണ്. പക്ഷേ ആ കൊച്ചു വന്നില്ല. അന്ന് തീരാവുന്ന ഒരു പ്രശ്നം ഉള്ളായിരുന്നു. ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും
ദയനീയ അവസ്ഥയായിരുന്നു. ബ്ലീഡിങ് അടിവയറ്റെന്നിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ ബ്ലീഡിങ് ആയിരുന്നു. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി എന്നാണ് അവൾ അറിയുന്നത്. ലക്ഷ്മി ദീപ്ത എന്ന് പറയുമ്പോൾ അവളെ ശ്രീല നമ്മൾ പറഞ്ഞു. പല എറണാകുളത്ത് അവളെ ശ്രീലക്ഷ്മി ദിലീപ് എന്ന് പറയും, ശ്രീലക്ഷ്മി ശ്രീകാന്ത് എന്ന് പറയും. പല ആൾക്കാരെ പല ഇതാണ് അറിയപ്പെടുന്നത്. ഈ പേര് മാറ്റിയത് ആദ്യം ഈ ശ്രീല പത്മനാഭ മണി എന്നുള്ള സമയത്താണ് അഭിഭാഷകനെ മർദ്ദിച്ച സംഭവം ഉണ്ടാകുന്നത്? അതല്ല, അതിന്റെ മുന്നേ അവള് പേര് മാറ്റിയിട്ടുണ്ട്. ദിലീപ് അവള് 2016 തോന്നുന്നുണ്ട് അഭിഷേകൻ്റെ. എനിക്ക് ആ കൊച്ചെല്ലാം ന്യൂസിൻ്റെ അത് എനിക്ക് ഇട്ട് തരുന്നുണ്ട്. ഓരോ പിള്ളേർ ഓരോ തിലക്കുന്നുണ്ട് നമുക്ക് ഇട്ടുതരാൻ. എന്താന്ന് പറഞ്ഞാൽ ആ പിള്ളേരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ അടുത്ത് ആ കൊച്ചുങ്ങളൊക്കെ വീടിൻ്റെ അഡ്രസ്സുകളുണ്ടാവും. പക്ഷെ എൻ്റെ അഡ്രസ്സൊക്കെ പിടിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നും ന്യായത്തിൻ്റെ ഇതുള്ളൂ, അന്യായത്തിൻ്റെ എതിരെ നിൽക്കാറില്ല. നമ്മളൊക്കെ ഇനി വരുന്ന കുട്ടികളെ ഒരാളും ട്രാപ്പ് ചെയ്യരുത്, സെക്സ് റാക്കറ്റിലോട്ട് പോവരുത്. ആ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, ആ പിള്ളേർ പഠിക്കണം, ലഹരി മാഫിയൻ്റെ കയ്യിൽ പെടരുത് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന. പക്ഷേ ഇപ്പോഴും പിള്ളേർ പഠിച്ചിട്ടില്ല. എല്ലാവരും ഈ പണത്തിന് പിന്നാലെയാണോ? അങ്ങനെയല്ല, ഇവർ കാണിക്കുന്നത് വെച്ചാൽ ആദ്യം പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ മദ്യം അങ്ങനെയൊക്കെ കൊടുത്ത് പിള്ളേർ പറഞ്ഞു തരുന്നു കേട്ടോ നമുക്ക്. മദ്യം, പിന്നെ നല്ല ഡ്രസ്സുകൾ, ബ്യൂട്ടി പാർലർ, പിന്നെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ ഇതിനകത്ത് ഫെസിലിറ്റീസും കൊടുക്കും, എല്ലാ ഫെസിലിറ്റിയും ഇതാക്കും. പിന്നെ പതിയെ പതിയെ ഒരു മോട്ടിവേഷൻ ചെയ്ത് സെക്സ് വർക്കിലോട്ട് വിടുകയാണ് പിള്ളേരെ. പിന്നെ അതെ പിള്ളേരോട് പറയും നിങ്ങളിങ്ങനെ വീട്ടിനകത്ത് അടച്ചുകൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാശ് കിട്ടുന്നതാണ്. നമുക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ചോദിച്ചു, ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കോൾ ചെയ്യുന്ന ഒരിക്കലും കോൾ റെക്കോർഡിങ് ചെയ്യരുത്, ഇത്താനും ഫേസ്ബുക്ക് മൊത്തം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് വിളിക്കുന്നത്, ഇത് എന്തുണ്ടെങ്കിലും ഫേസ്ബുക്കിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളെ പേരോ ഞങ്ങളെ കോൾ റെക്കോർഡിങ്ങോ ഒരിക്കലും പുറത്തു പോവരുത്, ഞങ്ങൾ ഫാമിലി ജീവിക്കുന്നതാണ്. എനിക്കെന്ന് പറഞ്ഞാല് എനിക്ക് അല്ലെങ്കിൽ അറിയാലോ ഭീഷണേട്ടാ, എനിക്ക് അത്യാവശ്യത്തിന് യാത്രകള് നടക്ക് ചുറ്റുക. ഈ ഹഫ്സ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ അഭിനയമോഹവുമായി എത്തുമ്പോൾ ഇത്തരത്തിൽ ട്രാപ്പിൽ പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മിയുടെ പക്കൽ 16 വയസ്സുള്ള പെൺകുട്ടികളടക്കം ഉള്ളവരുണ്ട് എന്നാണ് ഇപ്പോൾ ഹഫ്സ തന്നെ പറയുന്നത്. ഒരുപാട് പേര് ഇക്കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാണ് ഹഫ്സ തന്നെ പറയുന്നത്. എന്നെ നിരവധി ചാറ്റുകളൊക്കെ കാണിച്ച് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. പക്ഷേ ഈ പോലീസിലെ ഉന്നതന്മാർക്കൊക്കെ ഈ ലക്ഷ്മി ദീപ്ത എന്ന ഈ ശ്രീലയുമായി ബന്ധമുണ്ട് എന്നാണ് ഹഫ്സയും പറയുന്നത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിലും അത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പലർക്കും വേണ്ടിയിട്ട് പല അവിഹിത കൂട്ടുകെട്ടുകളും സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഈ ലക്ഷ്മി ദീപ്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത്. എന്തായാലും അവർ ഇവിടെ തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്, ഈ കൊച്ചിയിൽ എവിടെയോ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കൃത്യമായി ഇതിനകത്ത് ഒരു അന്വേഷണം നടത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇവരുടെ വലയിൽ വീണ പെൺകുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇപ്പോൾ ഉന്നയിക്കാനുള്ളത്. ശ്യാം ഗാംഗുലിക്കൊപ്പം ആർ പീയൂഷ്, മറുനാടൻ ടി വി, കൊച്ചി.